Hi dear friends, welcome to my channel. Innamla tayarakkan povunna nalla adipolayitta oru non veg recipe aanu kallumakkaya roast. Appo nammal kadukka roast ennokka parayam. Appo ee oru fish inde oru category il thanne ettum taste ulla oru fish aanu ṭo. Kallumakkaya vechittu nammal edhu recipe cheythalum bayangara taste aanu ṭo. Appo adile oru famous aayittulla nammal oru kallumakkaya roast aanu cheyidedukkunnathu. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തിട്ടുള്ള ടൈപ്പ് കല്ലുമ്മക്കായാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ലുലുവിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു 350 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് 130 ആ ഒരു റേറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊലി അടുക്കള ഒരു ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാട്ടോ ടേസ്റ്റ്. അപ്പോൾ അത് വേവിക്കുമ്പോൾ നല്ലൊരു കഞ്ഞിവെള്ളം പോലുള്ളൊരു വെള്ളം കൂടെ വരും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് റെസിപ്പി ചെയ്താലും അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്ന ആ ഭാഗത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ദൂരെയൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാം. പിന്നെ ആ സമയത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതും ആവില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കടുക്ക ഒരു ഫ്ലേവർ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നാട്ടിലൊന്നും പോയാലും അവിടെ ഇപ്പോൾ റെയറാണ്, ഒരുപാടൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ 1¼ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, വലിയ ജീരകമില്ല, ഒരു വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മളൊരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഓൾറെഡി ഫ്രീസ് ചെയ്തിട്ടുള്ള ടൈപ്പ് മീനായതുകൊണ്ട് തന്നെ അതിലേക്ക് ആ ഒരു ടേസ്റ്റൊക്കെ പിടിക്കാനൊക്കെ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1.5 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാൻ ശേഷം ഞാൻ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഒരുപാടില്ലല്ലോ, അപ്പോൾ ഒരൊറ്റ ട്രിപ്പിന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ബൗളിലുള്ള മസാല നന്നായിട്ടൊന്ന് അതിലേക്ക് വടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒരു ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മളിതൊന്നും ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 മിനിറ്റൊക്കെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഭയങ്കര കുഞ്ഞതല്ലേ, അപ്പം നമ്മളിങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകണ്ട, ഒരുവിധം നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ മാറ്റാം കേട്ടോ. ഇതാ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം, കാരണം നമ്മളത് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മണമൊന്നും വന്നിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ മീനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മണം ഉണ്ടാവും, അപ്പോൾ ഇത് അത്ര മണമൊന്നും വന്നിട്ടില്ലെന്നു. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്, ആ ഒരു കടുക്കയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് മാറ്റുകയാണ് കേട്ടോ. കാരണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ തീരെ ഉണ്ടാവില്ല. ഇത് തന്നെ ഇപ്പോൾ വളരെ കുറവാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത്. അങ്ങനെ നമ്മൾ ഈ കടുക്ക കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇതിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വാർത്തിയിട്ടൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പാനിൽ ഒരുപാട് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് മാറ്റി വെക്കാം. ഇതിൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് എണ്ണ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതിപ്പം നല്ല ചൂടായിട്ടുള്ള പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നമ്മളൊന്നിങ്ങനെ ഒന്ന് കോരി മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു കടുക്കയിലേക്ക് എണ്ണ കേട്ടോ ഇടുന്നത്. ഇനി ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ 2 സവാള നല്ല നീളത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സവാളയുടെ ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുഴഞ്ഞു വരണം കേട്ടോ. അപ്പോൾ നേർ പകുതിയാകുന്ന പോലെ അത്രയും നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഉപ്പ് ചേർക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി കടുക്കയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കടുക്ക തന്നെ കുറച്ചൊരു ഉപ്പുള്ള ടൈപ്പ് ഒരു ഫിഷാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി ഏകദേശം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രൈ ചെയ്ത കടുക്ക ഒന്ന് തിന്ന് നോക്കിയ സമയത്ത് കുറച്ച് എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ
ഗരം മസാലപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ആ ഒരു മസാലയൊന്നും ഇങ്ങനെ കരിഞ്ഞു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ ഒരു എണ്ണ അങ്ങ് തെളിഞ്ഞ് വരില്ല. അപ്പോൾ ആദ്യം ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയ തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരും. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഒരു ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് ആ ഒരു മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടുക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു തേങ്ങാക്കൊത്തും കൂടെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര കുഞ്ഞായിട്ടുള്ള കടുക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു മസാലയുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴേക്കും ആ ഒരു കടുക്കയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു മസാലയിലേക്ക് ശരിക്കും ഒന്ന് പിടിക്കുക. ഇപ്പം നമ്മൾ ആ ഒരു മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു കടുക്കയുടെ ആ ടേസ്റ്റൊക്കെ മസാലയിലേക്ക് ശരിക്കും പിടിച്ചിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കടുക്കയാണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ അതിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കടുക്കയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് കുറേ ആയിട്ട് ഫ്രീസറിൽ ഇങ്ങനെ കിടക്കുന്ന ടൈപ്പ് മീനാണല്ലോ, അപ്പോൾ എന്നിട്ട് തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഗ്രേവിയോടുള്ള കൂടെ ഉള്ള കടുക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെതായ രീതിയിൽ കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ അതുപോലെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു കടുക്ക ഫ്രൈ, കല്ലുമ്മക്കായ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു കൊതി വരുന്നില്ല, കാരണം ആ ഒരു കടുക്കയും ആ ഉള്ളിയും മസാല എല്ലാം കൂടെ അങ്ങ് പെരണ്ട് കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.